Hello, this is the Rare Plant Series in the video. In this video, we will talk about a new thing. That is not the Venus flytrap. This is a mom's book, a carnivorous. That is the insects. This is a little bit of a cake. But there is a chance to get a specimen. If you look at this video, you will see the ഇതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ഇനം ചെടിയെക്കുറിച്ചാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന കപ്പിനകത്തിരിക്കുന്ന ഒരു ചെടിയാണ്. ആ ചെടിയുടെ പേരാണ് വീനസ് ഫ്ലൈട്രാപ്പ്. ഇത് വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ്. മിക്കവാറും നഴ്സറികളിൽ ഇത് അവൈലബിൾ അല്ല. ചില നഴ്സറികളിൽ ചില സമയത്ത് മാത്രമേ ഇത് ലഭ്യമാവുകയുള്ളൂ. ഇത് വാങ്ങിക്കാനുള്ള കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും അതേമാതിരി നമ്മുടെ വ്യൂവേഴ്സായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് തൊട്ടടുത്ത് നഴ്സറിയിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചത്. ഈ കാണുന്ന ഇലകളുടെ അറ്റത്തുള്ള ആ മുള്ളു പോലെ അല്ലെങ്കിൽ ഒരു പല്ല് പോലെ കാണുന്ന ആ ഭാഗം ഇലയുടെ ഭാഗം തന്നെയാണ്. ആ ഷട്ടർ അതായത് അത് ഇലകൾ എപ്പോഴും തുറന്നിരിക്കും. പല പ്രാണികളോ മറ്റോ അതിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിൻ്റെ ഷട്ടറുകൾ ഉടനെ അടയുകയും പിന്നീട് അതിൽ കുടുങ്ങിയിരിക്കുന്ന പ്രാണിയുടെ അംശങ്ങളും മറ്റും ഈ ചെടി വലിച്ചെടുത്ത് അതിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വല്ല പ്രാണികളോ മറ്റോ പ്രവേശിക്കുകയാണെങ്കിൽ അതായത് ഇലയ്ക്കകത്ത് പ്രാണികളോ മറ്റോ പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ നാരുകൾ പോലെ സെൻസറുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഇലക്ട്രിക് തരംഗം ഉണ്ടാവുകയും അതിന് ഷട്ടറുകൾ അടയുകയുമാണ് ചെയ്യുന്നത്. ഈ ഷട്ടറുകൾ അടഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പ്രാണിക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കുക പ്രയാസകരമാണ്. അപ്പം നമുക്ക് ഈ കമ്പ് തന്നെ വലിക്കാൻ ചെറുതായിട്ട് അതൊരു പ്രഷർ വേണ്ടി വരുന്നുണ്ട്. മറ്റൊരു ഇലയിലും ഞങ്ങൾ ഇതേമാതിരി തന്നെ ഒരു ചെറുതായ പരീക്ഷ നടത്തി നോക്കി. അതായത് ഷട്ടറുകൾ അടയ്ക്കാൻ സമ്മതിക്കാതെ കമ്പിനകത്ത് നമ്മൾ തന്നെ കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ട് അടയ്ക്കാൻ സമ്മതിക്കാതെ അതിനെ അമർത്തി വെച്ച് നോക്കി. എന്നിട്ടും അതിൻ്റെ ആ ചെറിയ ചെറിയ രോമങ്ങൾ അല്ലെങ്കിൽ ആ പല്ലുകൾ പോലെയുള്ള ഭാഗം ഉപയോഗിച്ച് അത് ശക്തമായിട്ട് അമർത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കമ്പ് എടുക്കുന്നതോടുകൂടി വീണ്ടും അതിന് ഷട്ടർ അടയാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ 1 സെൻറ്റിമീറ്റർ മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വലിപ്പത്തിൽ വളരുന്നവയാണ്. ഇപ്പം മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ വിരലുകളോ മറ്റോ അതിൽ പെട്ടുകഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അത് ഇലകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഷട്ടർ അടയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ സാധാരണഗതിയിൽ ഒരു മുറിവുകൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള മൂർച്ചയുള്ള രോമങ്ങളോ അല്ലെങ്കിൽ പല്ലുകളോ അല്ല അവയ്ക്കുള്ളത്. എങ്കിലും പ്രായപൂർത്തിയെത്തിയ ഇലകൾ കുറച്ചും കൂടി നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് മുറിയാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ അത് മാരകമായിട്ട് തീരാൻ സാധ്യത ഒട്ടും തന്നെയില്ല. ഈ ചെടി നഴ്സറിയിൽ വളർത്തിയിരിക്കുന്നത് ഒരു കപ്പിനകത്ത് പകുതിയോളം വെള്ളം നിറച്ച് നമ്മൾ തിരിനില എന്ന സംവിധാനം ഉപയോഗിച്ചാണ് അതിൻ്റെ മുകളിലേക്ക് ജലാംശങ്ങൾ എത്തുന്നത്. മുകളിലുള്ള സാധനങ്ങളുടെ തന്നെ മോസ് അതായത് പൂപ്പൽ എന്നിവയിലാണ് ഈ ചെടികൾ നന്നായിട്ട് വളരുന്നത്. ഏകദേശം 6 മണിക്കൂറോളം സൂര്യപ്രകാശം ഈ ചെടികൾക്ക് ആവശ്യമാണ്. അതേപോലെ ഇത് ലോകത്ത് 2 സ്ഥലങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഒന്ന് നോർത്ത് കരോളിന, സൗത്ത് കരോളിന, അമേരിക്കയിലെ സ്ഥലങ്ങളാണ്. അതിൻ്റെ കോസ്റ്റൽ പ്രദേശങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. അവിടെ ഇത് സംരക്ഷിതമായിട്ടുള്ള ഒരു ചെടിയാണ്. അതിന് സെയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അത് കടത്തിക്കൊണ്ടുപോകുന്നതോ നിരോധിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് വ്യാപകമായി നമ്മുടെ ടിഷ്യൂ കൾച്ചർ സംവിധാനം വഴി ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവസാനമായി ഞങ്ങൾ ഇതിനകത്ത് ഒരു ചത്ത ചെറിയ ചിലന്തിയുടെ കുട്ടി അതിനിട്ടൊരു പരീക്ഷണം നടത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനകത്തേക്ക് നമ്മൾ ആ ചിലന്തിയുടെ ചെറിയ ജീവി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, അത് ഷട്ടറുകളെ വളരെ പെട്ടെന്ന് തന്നെ അടച്ചിരിക്കുകയാണ്. ഈ ചിലന്തി അവിടെ ഏകദേശം ഒരു 6-7 ദിവസം വരെ അതിനകത്തിരിക്കും. ആ സമയത്തിനുള്ളിൽ ആ ചെടി അതിനകത്ത് ജ്യൂസെല്ലാം വലിച്ചു കുടിച്ച് 6 അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വെറും സ്കെൽട്ടൺ മാത്രം അതല്ലെങ്കിൽ അതിൻ്റെ ഷെല്ല് മാത്രമായിട്ട് ബാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഇലകൾ വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു.
ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചേക്കണം, നമ്മുടെ നാട്ടിലുള്ള ചോണനുറുമ്പാണത്. വളരെ കൂളായിട്ട് ഇലകളിലൂടെ മുകളിലേക്കും താഴേക്കും ഇടത്തോട്ടും ഇടത്തോട്ടും വളരെ കൂളായി ഓടി നടക്കുന്നുണ്ട്. അതിന് ആ ചെടിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ സമർത്ഥരായ കേരളത്തിലെ ഉറുമ്പുകൾ ഒട്ടും തന്നെ പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആ ഉറുമ്പുകളെ ആ ഇല പിടിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് സെൻസറുകൾ ആ ഇലക്കകത്താണ്. 5-6 സെൻസറുകൾ മാത്രമാണ് ഉള്ളത്. ഒരെണ്ണത്തിൽ പോലും സ്പർശിക്കാതെയാണ് ആ ഉറുമ്പുകൾ സഞ്ചരിക്കുന്നത്. അതിലെങ്ങാനും സ്പർശിച്ചു കഴിഞ്ഞാൽ ഈ ഉറുമ്പുകളെയും ആ ഇലകൾ വിഴുങ്ങും. ഏതായാലും ഈ ചെടിയുടെ കെയറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്രൊപ്പഗേഷനെ കുറിച്ചോ ഞാൻ പറയുന്നില്ല. കാരണം ഈ ചെടി നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ ഇതിൽ കൂടുതലായിട്ട് വളർത്താനോ ഞാനും ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം ഒരു സ്പെസിമനായിട്ട് ഇതിനെ തൊട്ടടുത്തൊരു സ്കൂളിലേക്കോ മറ്റോ കൊടുക്കാൻ, അത് നമ്മുടെ കുട്ടികൾക്ക് അത് ഉപകരിക്കുമെങ്കിൽ ആ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.